ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ദുബായ് കാഴ്ചകളുടെ ഭാഗമായി ഇന്ന് ഞങ്ങൾ പോകുന്നത് ദുബായിലെ റാസൽ കോറിലുള്ള ഫ്ലമിംഗോ പാർക്കിലേക്കാണ്. ദുബായ് സിറ്റിയുടെ ഹൃദയ ഭാഗത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. റാസൽ ഖോറിൽ നിന്നും ഊദ്മേത്തയിലേക്കുള്ള വഴിയിൽ റൈറ്റ് സൈഡിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ടൈമിംഗ് മോർണിംഗ് 9 to evening 5:30 ആണ്. ഞങ്ങളിപ്പോ ഒരു വൈകുന്നേരം ടൈമിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ എൻട്രൻസ് ഫ്രീ ഇല്ല കേട്ടോ, ഫ്രീ ആണ് ഇവിടെ. പ്രകൃതിയെ എങ്ങനെ നന്നായി സംരക്ഷിക്കാമെന്നതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് ഈ ഫ്ലമിംഗോ പാർക്ക്. ഫ്ലമിംഗോസിന് പുറമെ നമുക്ക് ഇവിടെ കണ്ടൽക്കാടിന്റെ ഒരു വലിയ ശേഖരം തന്നെ കാണാൻ കഴിയും. അവിടേക്കുള്ള വഴിയിൽ രണ്ട് സൈഡിലും ഈന്തപ്പനയുടെ ഓലകൾ വെച്ച് ഒരു മതില് പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ വേറെ വഴിയില്ല, നമുക്ക് ഇതേ മാത്രമേ പോവാൻ പറ്റുള്ളൂ. ഇവിടെ ഫ്ലമിംഗോസിനെ കാണാനായിട്ട് 3 ഏരിയകളിലായിട്ട് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ഗേറ്റ് നമ്പർ 2 വന്നിട്ടുള്ളത്. ഇവിടെ ബൈനോക്കുലറിന്റെ സൗകര്യം കൂടി ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് 2 ഫ്ലമിംഗോസിനെ കാണാൻ കഴിഞ്ഞു, ഒരു പിങ്ക് ടൈപ്പും പിന്നെ ബ്ലാക്കും. ഞങ്ങളിപ്പോ വന്നിട്ടുള്ള സമയത്ത് അവയ്ക്ക് ഫുഡ് ഇട്ട് കൊടുത്തിരിക്കുകയായിരുന്നു, അതുകൊണ്ട് വളരെ അടുത്ത് തന്നെ കാണാൻ കഴിഞ്ഞു. ഈ ഏരിയ കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായതുകൊണ്ട് വേലിയേറ്റം വേലിയിറക്കം അതിന്റെ ഭാഗമായിട്ട് ഇവിടെ വെള്ളം കൂടിയും കുറഞ്ഞും വരാറുണ്ട്. ഇപ്പൊ വേലിയിറക്കത്തിന്റെ ടൈം ആയതുകൊണ്ട് അങ്ങനെ വെള്ളമില്ല. ദുബായിൽ വരുന്ന ആരും തന്നെ ഈ പാർക്ക് മിസ് ചെയ്യാതെ കാണേണ്ടതാണ്, അത്രയും മനോഹരമാണ്. നമുക്ക് വളരെ അധികം തന്നെ കണ്ടൽക്കാടിന്റെ ഒരു ശേഖരം ഇവിടെ കാണാൻ കഴിയും. ഈ ഒരു പാർക്കിന്റെ ചുറ്റുപാടും വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളാണ്, അതിന്റെ ഇടയിലാണ് ഇത്ര നല്ലൊരു കണ്ടൽക്കാടും ഈ ഫ്ലമിംഗോസിനുള്ള ഒരു നല്ല പരിസ്ഥിതിയും ഒരുക്കിയിട്ടുള്ളത്. ഈ ഫ്ലമിംഗോസിന് പുറമെ വേറെയും പക്ഷികളെ തന്നെ നമുക്ക് ഓരോ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ ദേശാടന കിളികളും എല്ലാം വരുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഓരോരുത്തരായി ഇങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളും ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങളും തിരിച്ചു പോരുകയാണ്. ഇവിടെ നിന്ന് നോക്കിയ ബുർജ് ഖലീഫ നമുക്ക് കാണാൻ കഴിയും. ഈ ഏരിയകളെല്ലാം ചതുപ്പായതുകൊണ്ട് വിസിറ്റേഴ്സിന് അലൗഡ് അല്ല അവിടെ. Thank you.
ഞങ്ങളിവിടെ പുറത്ത് കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു. തിരിച്ചു പോവാണ്. ഔട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു ദുബായിലുള്ള സാരംഗ ഭോജൻ ഹോട്ടലിലാണ് വന്നിട്ടുള്ളത്. ഇത് ദുബായിലെ തന്നെ ഒരു നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. അവിടെ നല്ലൊരു ആംബിയൻസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടൈമിലായതുകൊണ്ട് അവിടെ കസ്റ്റമേഴ്സ് ഒന്നും വന്നിട്ടില്ല. വെജിറ്റേറിയൻ ഹോട്ടലിലെത്തിയ നമ്മളെല്ലാവരും കേരളീയര് ഓർഡർ കൊടുക്കുന്ന പോലെ ഞങ്ങൾ മസാല ദോശ തന്നെയാണ് ഓർഡർ കൊടുത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.